ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഗെയിമിലേക്ക് ഒരു മിനി അപ്ഡേറ്റ് വരുന്നുണ്ട്. ഒരു 29 MB ഒരു സ്മോൾ അപ്ഡേറ്റ് ആണ് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരുന്നത്. അപ്പോൾ അപ്ഡേറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഫ്രീ റിവാർഡ്സും ലഭിക്കാൻ പോകുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും 29.4 MB ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് വരുന്നത്. ഈ അപ്ഡേറ്റ് എപ്പോൾ വരുമെന്ന് പറയാം. അതിനു മുമ്പ് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഈ അപ്ഡേറ്റിന് ശേഷം കാണാൻ സാധിക്കുമെന്ന് നോക്കാം. മെയ് മാസത്തിലെ എലീറ്റ് പാസ് കാണാൻ സാധിക്കും. ദെൻ നമുക്ക് ഓൾ FFWS ഇവന്റിലെ നമുക്ക് എല്ലാ ഐറ്റംസും നമുക്ക് അപ്ഡേറ്റിന് ശേഷം കാണാൻ സാധിക്കും. FFWS ഈവന്റ് സ്റ്റാർട്ട് ഫ്രം 10th May, അതായത് മെയ് 10 നമ്മുടെ FFWS ഈവന്റിന്റെ ആരംഭം. മെയ് 8 ആകുമ്പോഴേക്കും റംസാൻ ഈവന്റ് അവസാനിക്കും. അതിനുശേഷം മെയ് 10 വരുന്നത് FFWS ഈവന്റ് സ്റ്റാർട്ട് ആവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും FFWS ഈവന്റിന്റെ കലണ്ടറൊക്കെ നമുക്ക് മെയ് 10 മുതൽ കാണാൻ സാധിക്കുന്നതാണ് കറന്റ്ലി. അതായത് നമുക്ക് April 24 M1887 ഗണ്ടിന്റെ സ്കിന്ന് വരേണ്ടതായിരുന്നു. ആ എമറാൾഡ് പവർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു M1887 ഗണ്ടിന്റെ സ്കിന്ന് നമുക്ക് എല്ലാവർക്കും ആട്രിബ്യൂട്ട്സിന്റെ കുറച്ച് എററുകൾക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഫിക്സ് ആക്കിയിട്ട് അപ്ഡേറ്റിന് ശേഷം ഫ്രീ ഫയറിലേക്ക് വരുന്നതായിരിക്കും. ആ ഒരു എററൊക്കെ ഫിക്സ് ചെയ്തിട്ട് പുതിയ ആട്രിബ്യൂട്ട്സ് ഇങ്ങനെയായിരിക്കും. ഡബിൾ റേറ്റ് ഓഫ് ഫയറും പിന്നെ റീലോഡ് സ്പീഡ് നമുക്ക് സിംഗിൾ ആയിരിക്കും. അതിനുശേഷം നമുക്ക് ലോഡിംഗ് സ്ക്രീനൊക്കെ ഇങ്ങനെ കാണാൻ സാധിച്ചേക്കാം. നമുക്ക് ഇവിടെ ഒരു FFWS ബണ്ടിലും സ്കാനർ സ്കിന്നും കാണാൻ സാധിക്കും. അത് മാത്രമല്ല നമുക്ക് മറ്റൊരു ഒരു ലോഡിംഗ് സ്ക്രീനും കാണാൻ സാധിക്കും. FFWS ഇവന്റിന്റെ ഒരു ഫീമെയിൽ കോസ്റ്റ്യൂം ആണ് ഗൈസ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിന്റെ ഒരു ബാനർ ആണ്. ഓക്കെ, ആ അപ്ഡേറ്റിന് ശേഷം നമുക്ക് എന്തൊക്കെ ഫ്രീ റിവാർഡ് ലഭിക്കും എന്ന് നോക്കിയാണെങ്കിൽ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന FFWS റിവാർഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും കുറച്ച് മുമ്പേ ലോഡിംഗ് സ്ക്രീനിൽ കണ്ട FFWS ഇവന്റിന്റെ മെയിൻ ബണ്ടിൽ ഇതാണ്. ഒരു ഗ്രീൻ കളർ ബണ്ടിൽ തന്നെയാണ് ഗൈസ്. എന്നാലും നമുക്ക് ഇതിന്റെ തീമും പിന്നെ ഇതിന്റെ ഗ്രാഫിക്സ് ഒക്കെ പൊളിയായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ കാണുന്നത് ഫീമെയിൽ കോസ്റ്റ്യൂം ആണ്. ദെൻ എന്തായാലും നമുക്ക് തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് ഒരു സ്കാറിന്റെ കണ്ട സ്കിന്ന് കാണാൻ സാധിക്കും. ഡബിൾ റേറ്റ് ഓഫ് ഫയറും സിംഗിൾ ആർമർ പെനട്രേഷനുമുള്ള ഒരു സ്കാറിന്റെ സ്കിന്നാണ് ഇത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്കിന്നാണ് ഗൈസ് ഇത്. ദെൻ അതിന് തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് എല്ലാവർക്കും MP40 കണ്ട സ്കിന്ന് കാണാം. നല്ല ഒരു MP40 സ്കിന്ന്. ഇവിടെ നമുക്ക് എല്ലാവർക്കും നൈഫിന്റെ സ്കിന്ന് കാണാൻ സാധിക്കും. നല്ലൊരു സ്കിന്നാണ്. ദെൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇമോട്ട് കാണാം. FFWS ഒക്കെ പറഞ്ഞ് ഇവിടെ എഴുതിച്ചിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ത്രില്ലായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു FFWS ഇവന്റിന്റെ ഒരു ഇമോട്ടാണ്. ദെൻ ഗൈസ് തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് മറ്റൊരു ഇമോട്ട് കാണാൻ സാധിക്കും. FFWS ലോഗോ ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ താങ്ങി നിൽക്കുന്ന വെയിറ്റ് ഒക്കെ താങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇമോട്ടാണത്. ആ ഒരു ലോഗോ എടുത്ത് പിടിച്ചിട്ടൊക്കെ എല്ലാവരും കാണിച്ച് തരുന്ന രീതിയിലുള്ള ഒരു ഇമോട്ട്. എന്തായാലും നല്ലൊരു ഇമോട്ടാണ് ഗൈസ് ഇത്. ഈ രണ്ട് ഇമോട്ടിൽ നമുക്കൊരു ഇമോട്ട് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. FFWS തീമിൽ വരുന്ന ഒരു അനിമേറ്റഡ് ഇൻട്രോ ആണ് ഗൈസ് ഇത്. ഇതൊക്കെ എടുത്ത് ലോബിയിലോട്ടൊക്കെ ചെല്ലാൻ നേരം നമ്മളെല്ലാവരും മാസ്സായിരിക്കും. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു അനിമേഷനാണ്. തീർന്നിട്ടില്ല, നമുക്ക് നേടിന്റെ സ്കിന്ന് കാണാൻ സാധിക്കും, പിന്നെ ഗ്ലൂവാളിന്റെ സ്കിന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ തുടങ്ങിയ നമുക്ക് ഒട്ടേറെ റിവാർഡ്സ് ഒക്കെ ലഭിക്കാൻ പോകുന്നുണ്ട്. അതായത് കുറച്ച് റിവാർഡ്സ് ഒക്കെ നമുക്ക് എല്ലാ പ്ലേസിലും ലഭിക്കുന്നുണ്ട്. ഈ ഒരു മിനി അപ്ഡേറ്റ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് എല്ലാവർക്കും ഈ ഒരു പുതിയ FFWS ഇവന്റിന്റെ ആരംഭം. എന്നായിരിക്കും നമുക്ക് മിനി അപ്ഡേറ്റ് വരുന്നത് എന്ന് നോക്കിയാണെങ്കിൽ നമുക്ക് എന്തായാലും അടുത്തന്നെ പ്രതീക്ഷിക്കാം ഫ്രീ ഫയറിലേക്ക് ചെറിയ ഒരു 29 MB മിനി അപ്ഡേറ്റ്. അത് മാത്രമല്ല ആ മിനി അപ്ഡേറ്റ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് ഒരു സ്പെഷ്യൽ ലക്കി റോയൽ വരുന്നുണ്ട്. ആ ഒരു ലക്കി റോയിൽ നമുക്ക് എല്ലാവർക്കും ഓൾഡ് ജേഴ്സിയെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ആ ഒരു സ്പെഷ്യൽ ലക്ക് റോയിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് റെയർ ബണ്ടിലെ കാണാൻ സാധിക്കും. ബ്രസീലിന്റെയും പിന്നെ അർജന്റീനയുടെയും പിന്നെ അത് മാത്രമല്ല പോർച്ചുഗലിലൊക്കെ ജേഴ്സി നമുക്ക് എല്ലാവരും കാണാൻ സാധിച്ചേക്കാം. ഫുട്ബോൾ ജേഴ്സീസ് ആയിരിക്കും. നമുക്ക് എന്തായാലും ചെറിയ ഒരു 25 ഡയമണ്ടിനൊക്കെ നമുക്ക് സ്പിൻ ചെയ്യേണ്ടി വരും അത് ആ റിവാർഡൊക്കെ എടുക്കാനായിട്ട്. ഇതേപോലുള്ള അപ്കമിംഗ് ഇവനെ കുറിച്ച് അറിയാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.